Hi guys, welcome back to our channel. Start. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഇപ്പൊ ഞങ്ങളുടെ ഒരു പുതിയ സംരംഭം. ഇതാണ് ഞങ്ങളുടെ പുതിയ സംരംഭം. ആദ്യം ഈ ഒരു കുളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം ഇതൊരു ചെറിയ കുളമായിരുന്നു. ഇതിന്റെ പകുതി ഉണ്ടായിരുന്നു, കുളത്തിന്റെ ഒരു പകുതി ഉണ്ടായിരുന്നുള്ളൂ. കൃഷിക്കായിട്ടായിരുന്നു ചാച്ചൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ മീൻ അങ്ങനെ അധികം വളർത്തിയിട്ടില്ല. ഒരു തവണ പണ്ടങ്ങോട്ട് കുറച്ച് മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതല്ലാതെ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നി, ആദ്യം പഴയ കുളത്തിൽ ഞങ്ങൾ കുറച്ച് മീൻ ഇട്ടു. രൂപം കട്ടിലെ 10,500 2,000 മീനുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 2019 അന്ന് പല ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഇവിടുത്തെ നാച്ചുറൽ മീൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ്, തവിട്, പിന്നെ ചക്കയുടെ മടൽ, അങ്ങനെ 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 വരുന്ന വേസ്റ്റുകൾ മാത്രമിട്ട് നമ്മൾ വളർത്തിയേക്കുന്നത്. പ്രഷർ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇത് ഓവർഫ്ലോ ചെയ്ത് പോയിട്ട് കുറേ മീനുകൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇല്ലില്ല, നമ്മൾ അന്ന് ഇത്രയും സേഫ്റ്റി ആയിട്ട് നമ്മളന്ന് ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ ഒരു ട്രയലിന് വേണ്ടി നമ്മൾ മീൻ ഇട്ടു. അതെങ്ങനെയായി തീരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്കൊന്ന് വിപുലീകരിച്ച് നല്ലതിനും മീനുകളൊക്കെ ഇട്ട് പല്ലറ്റ് ഫുഡൊക്കെ കൊടുത്ത് നന്നായി വളർത്താമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പഴയ കുളം. ഈ കുളമാണ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തത്. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് വെള്ളം വറ്റിച്ച് പഴയ മീനുകളെ നമ്മളിട്ടിരുന്നു, അതിനെല്ലാം പിടിച്ചു. പിന്നെ ഈ കുളം 4-5 വർഷമായിട്ട് വറ്റിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതിനാൽ ഒത്തിരി ചെളി ഉണ്ടായിരുന്നു അടിഭാഗത്ത്. അപ്പോൾ ചെളി കോരിക്കളഞ്ഞതും എക്സ്റ്റെൻഡ് വർക്ക് ചെയ്തതെല്ലാം ഇറ്റാച്ചി ഉപയോഗിച്ചിട്ടായിരുന്നു. അത് ഏകദേശം 2 ദിവസത്തോളം നമുക്ക് പണിയെടുക്കേണ്ടി വന്നു. 100 അടി നീളവും 50 അടി വീതിയും 12 അടി ഡെപ്തുമാണ് ഇപ്പം നമ്മുടെ കുളത്തിൻ്റെ സൈസ്. ഇത്രയും വലിയൊരു കുളം ആയതുകൊണ്ട് ഈ കുളത്തിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ വെള്ളം തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടി നല്ല വീതിയിലാണ് സൈഡ് ഭിത്തികൾ ഞങ്ങൾ നിർമ്മിച്ചേക്കുന്നത്. പുറത്തുനിന്നുള്ള വെള്ളം കുളത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി 4 സൈഡിലും മണ്ണ് കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. സൈഡ് ഭിത്തികൾ സ്ലോപ്പായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഗ്രീനെറ്റ് വെച്ച് കവറും ചെയ്തിട്ടുണ്ട്. അപ്പം മണ്ണ് ഇടിയാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഈ കുളത്തിന് 3 ഓവർഫ്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മീനുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി കുളത്തിൻ്റെ മുകൾ ഭാഗം മൊത്തം നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ കുളത്തിൻ്റെ സേഫ്റ്റി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ പുതിയ കുളത്തിൻ്റെ പുതിയ സംരംഭത്തിൻ്റെ വിശേഷങ്ങൾ. മീനിട്ട് പറഞ്ഞു ചെമ്പല്ലി, ഇതിൻ്റെ ചെമ്പല്ലിയാണ്, മിക്സഡാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, റെഡ് ചെമ്പല്ലി ഉണ്ട്, പിന്നെ വൈറ്റ് ചെമ്പല്ലി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മീൻ കുഞ്ഞുങ്ങൾ. ഇത്രയും ചെറിയ സൈസിലാണ് ഇവരെ ഞങ്ങൾ കുളത്തിലെത്തിച്ചത്. കർണാടകയിൽ നിന്നാണ് ഞങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിയത്. നമ്മുടെ വയനാട്ടിൽ നിന്നൊരു 4 മണിക്കൂറോളം യാത്ര ചെയ്യണം വൺ സൈഡ്. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ നിറച്ച ബാഗിലാണ് മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവന്നത്. ഇവരെ കുളത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വാട്ടറിൻ്റെ pH വാല്യൂ. ഈ വാല്യൂ 6-നും 8-നും ഇടയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ കൊണ്ടുവന്ന മീൻ ബാഗിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കുളത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഡിഫറൻ്റ് ആയിരിക്കും. അത് ഈക്വൽ ആകുന്നതുവരെ വീഡിയോയിൽ കാണുന്നത് പോലെ മീൻ ബാഗുകൾ 10-15 മിനിറ്റോളം കുളത്തിലെ വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് തുറന്നുവിടാം. അല്ലെങ്കിൽ കൊണ്ടുവന്ന പാടെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് ഇടുകയാണെങ്കിൽ ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം മീൻ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് പുതിയ കുളത്തിൻ്റെ വിശേഷങ്ങൾ. പക്ഷേ നമ്മുടെ പഴയ കുളത്തിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു, അയാളൊരു 2,000 മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിളവെടുപ്പ്
ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പം നമുക്ക് മൊത്തത്തിൽ മീനൊന്നും 2000 മീനൊന്നും കിട്ടിയില്ല. എങ്കിൽപ്പോലും അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് ഞങ്ങളുടെ സ്വിമ്മിംഗ്. ആദ്യം സ്വിമ്മിംഗ് പൂളായിരുന്നു, ഇപ്പോൾ അത് മീൻകുളം. അതെ, ചാച്ചൻ എന്തായാലും ഒരു കുളം കുത്തണം വീടിൻ്റെ മുമ്പിൽ തന്നെ എന്നുള്ളൊരു രീതിയിൽ, നല്ല വീടിന് ഭംഗിയാണ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം തോന്നി, വെറുതെ ഒരു കുളമായി കിടക്കേണ്ട, അതിൽ കുറച്ച് മീനേയും കൂടി ഇടാം. ചാച്ച ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ കുളത്തിൻ്റെ നീളം 35 അടിയുണ്ട്, വീതി 15 അടിയുണ്ട്, ഡെപ്ത് 5.5 അടിയുണ്ട്. ഇപ്പം ഇതിൽ ഗിഫ്റ്റിനെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്മളിതിലിപ്പോൾ സ്വിമ്മിംഗ് റൂമുകളായതുകൊണ്ട് നമ്മൾ എയറേഷനും ഫിൽട്ടറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും നമ്മൾ പല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലധികം വേസ്റ്റും കാര്യങ്ങളും, ഫുഡ് വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അമോണിയത്തിൻ്റെയൊക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് പല ഫുഡ് മാത്രമാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വലിപ്പം നമ്മൾ നോക്കിയിട്ട് കുറച്ച് നാളായി. അത് നമുക്ക് എത്രയായിരുന്നെന്ന് പോയി നോക്കിട്ട് വരാം. നോക്കിട്ട് വരാം ബാ. ഗിഫ്റ്റ്, ഗിഫ്റ്റ് വിലോപ്പി. ഇത് ഗിഫ്റ്റാണ്. ഈ ഗിഫ്റ്റിൽ തന്നെ നൈലും ചിത്രനാട അങ്ങനെയൊക്കെ പറഞ്ഞ് 3 തരമുണ്ട്. ബേബിനെ കളയല്ലേ നമുക്ക്. ഉണ്ട്.
നല്ല മുള്ളുണ്ട്, നല്ല മുള്ളുണ്ട്, നല്ല മുള്ളിട്ട് പോയി പോയി ഓട്ടുണ്ടായിരുന്നു. ഇതാ എനിക്ക് തോന്നുന്നത് ഇത് ബ്രീഡ് ആയിട്ടുണ്ട് എന്നാണ് തോന്നണേ. അല്ല വേറെ ഒരു ചാടിപ്പോയി. പോയിട്ടില്ല പോയിട്ടില്ല പോയിട്ടില്ല. പറ്റിച്ചാച്ചാമോ ഗിഫ്റ്റ്. ഇതിന്റെ വാല് എന്റെ കൈയും പോയി. കുഞ്ഞിനെ കാണിക്കട്ടെ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളൊരു ഫിഷ് ഫാം എന്ന രീതിയിൽ തുടങ്ങി വെച്ച സംരംഭം. എന്തായാലും ഇതിപ്പോ ചെറിയ തോതിലാണ് ഞങ്ങൾ തുടങ്ങിയേക്കുന്നത്. എന്തായാലും ഞങ്ങള് വലുതാക്കും. ആ പിന്നെ ഞങ്ങൾക്ക് നല്ലപോലെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നമുക്ക് നമ്മുടെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ഞങ്ങളത് ഞങ്ങൾക്ക് ഒത്തിരി പ്ലാനുകളുണ്ട്, പ്ലാനുകളുണ്ട്. അതെല്ലാം ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, അടുത്തൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ബൈ ഫ്രം വയനാടൻ ജയപ്രദീഷ്.